ഹലോ, വെൽക്കം ടു മൈ ക്രാഫ്റ്റ് വേൾഡ്. ഡിഐവൈ ഗേൾ അനു. എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ നമ്മുടെ ചാനലിൽ പോവുകയാണെങ്കിൽ കുറെ നല്ല ക്രാഫ്റ്റ് വർക്ക് ഒക്കെ ഇട്ടിട്ടുണ്ട്, ഒന്ന് പോയി കണ്ട് ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ നമുക്ക് എഫ് ബി പേജ്, ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, മറക്കാതെ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് തുടങ്ങാം. ഞാൻ നല്ലൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് കാർഡ്ബോർഡിൻ്റെ ഒരു പീസാണ്. ആ കാർഡ്ബോർഡ് പീസിൻ്റെ മേൽഭാഗം ദാ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഈ ഒരു ഷേപ്പിൽ. പിന്നെ ദാ ഈ ഒരു പീസിൻ്റെ ഇത്രയൊരു ഭാഗമില്ല, അത് ഈ ഓൾറെഡി അങ്ങനെ തന്നെ ഇരുന്നിരുന്നത്. പക്ഷെ കുഴപ്പമില്ല, നമുക്കതിൻ്റെ മേളിൽ കവർ ചെയ്യാനുണ്ട്, അതുകൊണ്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഈ കാർഡ്ബോർഡ് പീസ് ഈ ബോട്ടിലോട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഇതിൻ്റെ താഴത്തെ പോർഷനിലാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. ഇതാ ഇതുപോലെ ഗ്ലൂഗൺ വെച്ചിട്ടാണ് ഞാൻ ഒട്ടിക്കുന്നത്. ഗ്ലൂഗൺ ആണെങ്കിൽ കൂടി നല്ലതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിച്ച് കൊടുക്കണം കേട്ടോ, ഒട്ടിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് കൈവിട്ടിട്ട് പോകരുത്, പൊളിഞ്ഞു പോരും. പിന്നെ നമ്മുടെ ഫെവിക്വിക്ക്, ഫെവിബോണ്ടൊക്കെ യൂസ് ചെയ്യാം. വൈഗ്ലൂ ആണെങ്കിൽ അങ്ങനെ ഒട്ടിയിരിക്കില്ല കേട്ടോ. ഈ കാർഡ്ബോർഡ് പീസ് ഇത്തിരി കട്ടിയല്ലേ, അപ്പോൾ നമ്മൾ ബോട്ടിൽ ഇതുപോലെ ചുറ്റി ഒട്ടിച്ച് കൊടുക്കുമ്പോൾ അത് പൊളിഞ്ഞു പോരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഗ്ലൂ തേച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് പിടിക്കുക, ഒട്ടിയതിന് ശേഷം മാത്രം കൈവിടുക. പേപ്പർ ആണെങ്കിൽ നമുക്ക് ഇത്രയ്ക്കൊരു ഭംഗി കിട്ടില്ല കേട്ടോ, ഇതിനൊരു തിക്നെസ് ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഈ കാർഡ്ബോർഡ് പീസ് എടുത്തേക്കുന്നത്. നല്ലതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്, നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ചെറിയൊരു പീസ് കാർഡ്ബോർഡ് വേണം. ഇതാ ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇത് ഈ ആദ്യം ഒട്ടിച്ചിരിക്കുന്നതിൻ്റെ മേളിൽ കൂടി ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിന് തിക്നെസ് കുറച്ച് കൂടുതലായതുകൊണ്ട് ഞാൻ ആ ഒരു ലെയറങ്ങ് കീറി കളയാം കേട്ടോ. ഇനി ഇതും ഇതേപോലെ തന്നെ താഴെ ചുറ്റിനും ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ഇതാ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇതാ ഈ ഒരു ഷേപ്പാണ് ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ ഈ കാർഡ്ബോർഡ് പീസ് ആദ്യം ഒന്ന് നല്ലതുപോലെ ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മാത്രം മതിയാവും, പിന്നെ എളുപ്പമാണ്, നമുക്ക് ഒട്ടിച്ചു കൊടുത്താൽ മതിയല്ലോ. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് പെയിൻറ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് കളർ എടുത്തിട്ടുണ്ട്, ഒന്ന് യെല്ലോയും ഒന്ന് നമ്മുടെ ഒരു റെഡിഷ് മെറൂണും, നമ്മുടെ ചെങ്കലിൻ്റെ കളർ എന്നൊക്കെ പറയില്ലേ ആ ഒരു കളർ. അപ്പോൾ ഇതൊന്ന് പെയിൻറ് ചെയ്തെടുക്കാം. ബോട്ടിലിന് ഞാൻ കൊടുക്കുന്ന യെല്ലോയും റെഡിഷ് മെറൂൺ കൊടുക്കുന്നത് നമ്മുടെ കാർഡ്ബോർഡ് പീസിന്. അക്രിലിക് പെയിൻ്റ് ആണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഒരു ഭംഗിയുണ്ട് കേട്ടോ ഈ രണ്ട് കളർ കോമ്പിനേഷൻ വന്നപ്പോഴത്തേക്കും. എനിക്ക് തന്നെ ഇത് ഭയങ്കര ഇഷ്ടമായി ഇത് കണ്ടപ്പോൾ. ഇപ്പോൾ ഇതാ നമ്മളെ കാർഡ്ബോർഡ് ഒട്ടിച്ചേക്കുന്നതും ആ കട്ട് ചെയ്ത പീസിൻ്റെ ആ ഷേപ്പൊക്കെ നല്ലതുപോലെ അറിയാൻ പറ്റുന്നുണ്ടല്ലേ. ഇനി അടുത്തായിട്ട് കുറച്ച് ഡേറ്റ് സീഡ് എടുത്തിട്ടുണ്ട്, നല്ലതുപോലെ കഴുകി ഉണങ്ങിയെടുക്കണം. ഇനി ഇത് വെച്ചിട്ടൊരു ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ചെറിയൊരു കാർഡ്ബോർഡ് പീസ് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, പേപ്പർ ആണെങ്കിലും മതി കേട്ടോ. എന്നിട്ട് അതിൻ്റെ നടുക്ക് ചെറിയൊരു റൗണ്ട് കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ ഇടുമ്പോൾ നമുക്ക് കറക്റ്റ് ഷേപ്പിൽ ഒട്ടിച്ചെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഞാൻ ആ ഡേറ്റ് സീഡ് ഈ കാർഡ്ബോർഡ് പീസിൽ ഒന്ന് ഒട്ടിച്ചെടുക്കാൻ പോവാണ്. ഫസ്റ്റ് ഞാൻ വൈഗ്ലൂ ഒന്ന് തേച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, പക്ഷേ അപ്പോൾ അത് ഇത്തിരി ടൈം എടുക്കണു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഗ്ലൂഗൺ തന്നെ എടുത്ത് കൊടുത്തതാണ്. നിങ്ങൾക്ക് വൈഗ്ലൂ കൊടുത്താൽ മതിയാവും, നമ്മുടെ ഫെവിക്കോളൊക്കെ ഇല്ലേ അത് മതി. അങ്ങനെ അതായത് ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിന് മുന്നേ ഇതുപോലത്തെ ഫ്ലവർ ചെയ്തിട്ടുണ്ട്, നല്ല എളുപ്പമാട്ടോ. ഏത് സീഡ് വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ഈ ഫ്ലവർ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ സെൻറ്റർ പോർഷനിലേക്ക് വേണ്ടിയിട്ട് ഇത്തിരി ഉലുവ എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഉലുവ ഈ നടുക്കൊന്ന് ഇട്ട് കൊടുക്കാം, അത് വൈഗ്ലൂ തേച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ നമ്മൾ ഒരു ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഞാൻ ആറ് ഫ്ലവർ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഡേറ്റ്സിൻ്റെ തന്നെയാണ് ചെറുതായിട്ടേക്കണം, അപ്പോൾ ചെറിയ റൗണ്ട് എടുത്താൽ മതി, എന്നിട്ട് അതേപോലെ ഒട്ടിച്ചെടുത്താൽ മതി. പിന്നെ ബാക്കി നാല് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ ലെമൺ സീഡ് വെച്ചിട്ടാണേ. ഇനിയിപ്പോൾ നമുക്ക് ഈ ഫ്ലവേഴ്സ് എല്ലാം ഒന്ന് പെയിൻറ് ചെയ്തെടുക്കണം. ഞാൻ ഈ വലിയ ഫ്ലവറിന് കൊടുക്കുന്നത് നമ്മുടെ നല്ലൊരു ബ്രൈറ്റ് പിങ്ക് കളറാണ്, അക്രിലിക് പെയിൻ്റ് ആണ് എല്ലാം എടുത്തിരിക്കുന്നത്. ജസ്റ്റ് എല്ലാ നമുക്ക് വേണ്ട കളേഴ്സ് എല്ലാം എടുത്തിട്ട് ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുത്താൽ മതിയാവും, ഒന്നോ രണ്ടോ കോട്ട അടിച്ചു കൊടുക്കാം. ഞാൻ ദാ ഇത്രയും കളറാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, ബ്രൈറ്റ് പിങ്ക്, ബ്ലൂ, വൈറ്റ്. പിന്നെ ഞാൻ നടുക്കത്തെ പോർഷൻ ഉണ്ടല്ലോ ഉലുവായിട്ട് കൊടുത്ത സ്ഥലം, അവിടെ യെല്ലോ കളറും അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു എഫോ ഷീറ്റ് എടുത്തിട്ട് ലീഫിന് വേണ്ടിയിട്ട് ഇതേ ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഗ്രീൻ കളർ പേപ്പർ ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. ഞാൻ ഈ പേപ്പറിൽ വന്നിട്ട് ഗ്രീൻ കളർ അടിച്ചു കൊടുത്തു. ഇതല്ലേ നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ കട്ട് ചെയ്തിട്ടും ഈ ഒരു ഷേപ്പ് കട്ട് ചെയ്തെടുത്താൽ മതി, എന്നിട്ട് അതിന് ഗ്രീൻ കളർ അടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ലീഫ് റെഡിയാവും. ഇനി നമുക്ക് ഇതെല്ലാം ഈ ബോട്ടിലിൽ ഒന്ന് വെച്ചൊന്ന് ഷേപ്പൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. എപ്പോൾ നിങ്ങൾ ബോട്ടിലാട്ട് ചെയ്യുമ്പോഴും ഇതേപോലെ ഓരോ സാധനങ്ങൾ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ആദ്യം ഒന്ന് ചെയ്ത് വെച്ച് നോക്കുക കേട്ടോ, എന്നിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ടില്ലേ പിന്നെ മാറ്റാനൊന്നും പറ്റില്ലല്ലോ. ഇനി ഇതാ സ്റ്റെമ്മിന് വേണ്ടിയിട്ട് ഗ്രീൻ കളർ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇത് ആവശ്യമുള്ള നീളത്തിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ത്രെഡിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ കളർ പെയിൻറ് വെച്ചിട്ട് വരച്ചു കൊടുത്താൽ മതി, അതല്ലെങ്കിൽ പേപ്പർ ചുരുട്ടി ഇതേ ഷേപ്പിലാക്കുക, എന്നിട്ട് ഗ്രീൻ കളർ അടിച്ചു കൊടുക്കുക, എന്നിട്ട് ഒട്ടിച്ചു കൊടുക്കുക, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ.
അങ്ങനെ ഇതാ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റെമ്മും ലീഫും ഫ്ലവറും എല്ലാം സെറ്റായി. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചെറിയൊരു പരിപാടി കൂടിയുണ്ട്. കാർഡ്ബോർഡിന് അടിച്ചു കൊടുത്തിരിക്കുന്ന ആ സെയിം കളർ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഈ ബോട്ടിൻ്റെ മേൽഭാഗത്തൊന്ന് അടിച്ചു കൊടുക്കാം. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ത്രെഡൊക്കെ ചുറ്റി കൊടുക്കാം കേട്ടോ. താഴെ നമ്മൾ കാർഡ്ബോർഡ് ഒട്ടിച്ചു കൊടുത്തിരിക്കുന്ന ഒരു ഫെൻസ് മോഡലൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബോട്ടിൻ്റെ പരിപാടി ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ആ പിന്നെ എല്ലാ വർക്കും കഴിഞ്ഞ് പെയിൻറ്റൊക്കെ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഇതിൻ്റെ മേളിൽ ക്ലിയർ വാർണിഷ് കൂടി അടിച്ചു കൊടുക്കുക. കുറച്ച് വർക്കൊക്കെ ചെയ്തതിന് ശേഷം ഒരുമിച്ച് എല്ലാം കൂടി ക്ലിയർ വാർണിഷ് അടിച്ചാൽ മതി കേട്ടോ. അതാണ് എളുപ്പം നമുക്ക് ചെയ്യാൻ. ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത്. ആ പിന്നെ ഒരു കാര്യം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ അതിനടുത്തൊരു ബെലൈക്കൺ വരും, അതിലുള്ള ഓപ്ഷൻ കൂടി കൊടുത്തേക്കണേ. പിന്നെ ലൈക്കും കമൻറ്റും ഒക്കെ ഇഷ്ടം പോലെ തന്നോളൂ. അതേപോലെ ഇഷ്ടമുള്ളവർക്കൊക്കെ അങ്ങ് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. അപ്പോൾ നമുക്ക് വേണ്ടി മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ആ പിന്നെ നമ്മുടെ ടൈമിംഗ് ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മുടെ വീഡിയോസ് ഇനി എല്ലാ സാറ്റർഡേയും വെൻസ്ഡേയും ഇന്ത്യൻ ടൈം 5 PM ആയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും അടുത്ത വെൻസ്ഡേ 5 PM കാണാം. ബൈ, സീ യു, താങ്ക് യു.